നമസ്കാരം. ദിശ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീസണിങ്ങിലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വെൻ ഡയഗ്രംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ വെൻ ഡയഗ്രംസുമായി റിലേറ്റ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ ആ കറക്റ്റ് ആയിട്ടുള്ള ഡയഗ്രം റെപ്രസെൻറ്റേഷൻ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യം ഞാൻ നിങ്ങളെ വാട്ട് ഈസ് വെൻ ഡയഗ്രം എന്നൊന്ന് പരിചയപ്പെടുത്താം. എന്താണ് വെൻ ഡയഗ്രം? So Venn diagram is a way of picturing relationship between different group of things. അതായത് നമ്മളുടെ ഡിഫറൻറ്റ് ഗ്രൂപ്പുകളെ അവയുടെ റിലേഷൻഷിപ്പ് അനുസരിച്ച് പിക്ചോറിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, വെൻ ഡയഗ്രാംസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡിഫറൻറ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഡിഫറൻറ്റ് സെറ്റുകളെ അവയുടെ റിലേഷൻഷിപ്പ് അനുസരിച്ച് പിക്ചോറിക്കലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കാൾഡ് വെൻ ഡയഗ്രാംസ്. ഇനി ഇങ്ങനെ പിക്ചോറിക്കലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ആ ക്വസ്റ്റ്യൻസിലെ സെൻറ്റൻസ് അനുസരിച്ച് നമുക്ക് എങ്ങനെ പിക്ചോറിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള പിക്ചർ സെലക്ട് ചെയ്യാം എന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ആദ്യം നിങ്ങളെ ഞാൻ ഒന്ന് രണ്ട് സെനാരിയോസ് പരിചയപ്പെടുത്താം, അതിനുശേഷം കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്താം. ആദ്യം ചില സെനാരിയോസിലോട്ട് നമുക്ക് പോകാം. ഒന്നാമതായിട്ട് ഞാൻ നോക്കൂ, നമ്മൾ ക്വസ്റ്റ്യൻ കാണുന്ന ചില സെൻറ്റൻസുകളാണ് ആൾ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് എ ആർ ആൾസോ മെമ്പേഴ്സ് ഓഫ് ബി, അല്ലെങ്കിൽ സം ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ബി ആർ ആൾസോ മെമ്പേഴ്സ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? അപ്പോൾ നിങ്ങൾ ഈ ഡയഗ്രം ഒന്ന് നോക്കൂ. എന്താണ് ഈ ഡയഗ്രത്തിൻ്റെ പ്രത്യേകത? ഈ ഡയഗ്രത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ വളരെ ക്ലിയർ ആയിട്ട് പിക്ചോറിക്കലി റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ്? ബി എന്ന് പറയുന്ന ഒരു സെറ്റിനകത്ത് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനകത്ത് ആരെ ഉൾപ്പെടുത്തിയിരിക്കുന്നു? എ എന്ന് പറയുന്ന സെറ്റിനെ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അത് തന്നെയാണ് എന്തിൻ്റെ അർത്ഥം, ആൾ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് എ ആർ ആൾസോ മെമ്പേഴ്സ് ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലെ എല്ലാ എലമെൻസും എവിടുത്തെ എലമെൻ്റ് ആണ്? ബിയിലെ എലമെൻസ് ആണെന്നല്ലേ? വിച്ച് മീൻസ് ദാറ്റ് നമ്മൾ പണ്ട് പഠിച്ച സെറ്റിനെ റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്ന ആള് ബിയുടെ ഒരു സബ്സെറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സബ് ഗ്രൂപ്പാണ്. അപ്പോൾ എ ബിയുടെ സബ്സെറ്റ് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പായിട്ട് വരുവാണെങ്കിൽ അതിനെ പിക്ചോറിക്കലി നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഈ രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നോട്ട് ചെയ്യുക, ഇതാണ് ഒന്നാമത്തെ ഒരു സെനാരിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാനായിട്ടുള്ളത്. അപ്പോൾ അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ നിങ്ങളെ രണ്ടാമത് ഒരു സെനാരിയോ പരിചയപ്പെടുത്താം. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? Some of the members of A are also members of B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലെ കുറച്ച് ആളുകൾ എവിടുത്തെ മെമ്പേഴ്സ് ആണ്? ബിയിലെ എന്താണ് മെമ്പേഴ്സ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതാ നോക്കൂ, രണ്ട് ഗ്രൂപ്പുകൾ എയും ബിയും രണ്ട് ഗ്രൂപ്പ്. എയിലെ കുറച്ച് ആളുകൾ എവിടുത്തെ മെമ്പേഴ്സ് കൂടിയാണ്? ബിയിലെ മെമ്പേഴ്സ് കൂടിയാണ്. അപ്പൊ അതിനെ ആ ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന രീതി ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അവര് തമ്മിൽ ഫുള്ളി ഇമേഴ്സ്ഡ് ആയിട്ട് വരുന്ന രീതിയിലല്ല, അല്ലെങ്കിൽ എ പൂർണ്ണമായി ബിക്കകത്ത് വരുന്ന രീതിയിലല്ല അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മറിച്ച് എയുടെ ഒരു പാർട്ട് എന്തുമായി ലിങ്ക് ചെയ്തിരിക്കുന്നു? ബിയുമായി കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ സെനാരിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്ന കാര്യം. ഇനി നമുക്ക് മൂന്നാമതായി ഒരു സെനാരിയോ കൂടി മനസ്സിലാക്കാം. എന്താണത്? നോ മെമ്പേഴ്സ് ഓഫ് എ ആർ മെമ്പേഴ്സ് ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഒരു ഡിഫറൻറ്റ് ഗ്രൂപ്പാണ്, എ മറ്റൊരു ഡിഫറൻറ്റ് ഗ്രൂപ്പാണ്. എയും ബിയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എങ്കിൽ അവരെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് സെപ്പറേറ്റ് ഗ്രൂപ്പുകളായി മാറ്റി നിർത്താം. അതുകൊണ്ടാണ് ആ ഡയഗ്രത്തിൽ രണ്ടുപേരും തമ്മിൽ ബന്ധമില്ലാത്ത രണ്ട് ഗ്രൂപ്പുകളായി സെപ്പറേറ്റ് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഡയഗ്രം കാണാനായി സാധിച്ചത്. ഇനി ഞാൻ നിങ്ങളെ ഈ ഡയഗ്രാംസ് ഈ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്താം. നോക്കൂ, ഒന്നാം നമ്മൾ ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ വെൻ ആൾ ദി ഐറ്റംസ് ഇൻ ദ ക്വസ്റ്റ്യൻ ബിലോങ് ഫ്രം ദി ഡിഫറൻറ്റ് ഗ്രൂപ്പ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനകത്ത് ഡിഫറൻറ്റ് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരെ നമ്മൾ ഡയഗ്രമാറ്റിക്കലി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? അത് നോക്കൂ, മൂന്ന് ഡിഫറൻറ്റ് ഗ്രൂപ്പുകളാണ് നിൽക്കുന്നത്. ഒരു ഗ്രൂപ്പ് പെന്ന്, ഒരു ഗ്രൂപ്പ് ബുക്ക്, ഒരു ഗ്രൂപ്പ് കീബോർഡ്. ഇത് മൂന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളായിട്ടാണ് മൂന്ന് ഡിസ്ജോയിൻ്റ് സെറ്റുകളായി ഡിസ്ജോയിൻ്റ് ഗ്രൂപ്പുകളായി അവർ നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അത്തരത്തിൽ മൂന്ന് ഡിസ്ജോയിൻ്റ് ഗ്രൂപ്പുകളായിട്ടാണ് തരുന്നതെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളുക, ഏതൊരു രീതിയിലായിരിക്കും മൂന്ന് ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കേസിൽ കാണിക്കുന്നത്. മൂന്ന് സെറ്റുകളെയും മൂന്ന് ഡിസ്ജോയിൻ്റ് ഗ്രൂപ്പുകളായി. അതുകൊണ്ടാണ് നോക്കൂ, മൂന്നും തമ്മിൽ കണക്ഷൻ ഇല്ലാത്ത രീതിയിൽ, അത് എ എന്ന് പറയുന്ന സെറ്റായാലും ബി എന്ന് പറയുന്ന ഗ്രൂപ്പായാലും സി എന്ന് പറയുന്ന ഗ്രൂപ്പ് അല്ലെങ്കിൽ സെറ്റായാലും ഇവർ മൂന്നും എന്താണ്, മൂന്ന് ഡിസ്ജോയിൻ്റ് ഗ്രൂപ്പുകളായി നിൽക്കുന്നു.
അതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്തരത്തിലുള്ള മൂന്ന് ഡിസ്ജോയിന്റ് ഗ്രൂപ്പുകൾ തന്നാൽ ഡയഗ്രാം ഈ ഒരു രീതിയിലായിരിക്കും വരുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എന്താണ് രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യന്റെ പ്രത്യേകത? When the first item is related to the second item and the second item is related with the third item എന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ, അതിനുള്ള ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്താണ്? ഒരു ടൗൺ, സ്റ്റേറ്റ്, കൺട്രി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കാം ഒരു എല്ലാ കൺട്രിക്കകത്തും എന്ത് വരുന്നുണ്ട്? സ്റ്റേറ്റ് വരുന്നുണ്ട്. ശരിയാണോ? സ്റ്റേറ്റുകൾ വരില്ലേ? ആ സ്റ്റേറ്റുകളിനകത്ത് എന്തുണ്ടാവും? ടൗണുകൾ ഉണ്ടാവും. ശരിയല്ലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിയിൽ വരുന്ന സ്ഥലമാണ് എന്ത്? ഇന്ത്യ എന്ന് പറയുന്ന കൺട്രി ആണ് ഏറ്റവും മുകളിൽ വരുന്ന സെറ്റ് എന്നിരിക്കട്ടെ. ഓക്കെ, ഇന്ത്യ ആണ് നമ്മുടെ ഏറ്റവും മുകളിൽ വരുന്ന സെറ്റ്. അതിനകത്ത് വരുന്ന ഒരു സെറ്റ് അല്ലേ ആരെന്ന് പറയുന്നത്? കേരള. ശരിയല്ലേ? ഇന്ത്യക്ക് അകത്ത് വരുന്ന ഒരു സ്റ്റേറ്റാണ് ആരെന്ന് പറയുന്നത്? കേരള. കേരളക്ക് അകത്ത് വരുന്ന ഒരു ടൗൺ അല്ലേ എന്തെന്ന് പറയുന്നത്? ഇപ്പൊ കൊല്ലമാണെങ്കിൽ കൊല്ലം. അപ്പോ ഈ രീതിയിലാണ് നമ്മൾ എന്തിനെ വരയ്ക്കുന്നത്? രണ്ടാമത്തെ ടൈപ്പ്, ഒരു ലാർജ് സെറ്റിനകത്ത് വരുന്ന മറ്റൊരു സെറ്റ്, ആ സെറ്റിനകത്ത് വരുന്ന വേറൊരു സെറ്റ് എന്ന രീതിയിലാണെങ്കിൽ, വേറൊരു ഗ്രൂപ്പ് എന്ന രീതിയിലാണെങ്കിൽ നമ്മൾ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലായിരിക്കത്തില്ലേ? അപ്പോ ഇതാണ് എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് ഐറ്റം, സെക്കൻഡ് റിലേറ്റഡ് ടു സെക്കൻഡ് ഐറ്റം ആൻഡ് ദ സെക്കൻഡ് ഐറ്റം ഈസ് റിലേറ്റഡ് വിത്ത് ദ തേർഡ് ഐറ്റം എന്ന രീതിയിൽ ഞാൻ ഇതിനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർലിങ്ക് കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയായിരിക്കും മാർക്ക് ചെയ്യുന്നത്. അതായത് ടൗണീസ് ടോട്ടലി എന്തിനകത്താണ് വരുന്നത്? സ്റ്റേറ്റിനകത്താണ് വരുന്നത്. സ്റ്റേറ്റിനകത്താണ് ഈ കൺട്രിക്കകത്താണ് ആര് വരുന്നത്? സ്റ്റേറ്റ് വരുന്നത്. അപ്പൊ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മൂന്നാമത്തെ ഒരു ടൈപ്പാണ്. എന്താണ് മൂന്നാമത്തെ ടൈപ്പിന്റെ പ്രത്യേകത? വെൻ ദ ടു ഐറ്റംസ് ഇൻ ദ ക്വസ്റ്റ്യൻ ആർ ഡിഫറെന്റ് ഫ്രം ഈച്ച് അതർ ബട്ട് റിലേറ്റഡ് ടു ദ തേർഡ് ഐറ്റം. നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും. എന്താണ് ഈ ഡയഗ്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്? ആനിമൽ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, ഓക്കെ, ആനിമൽസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അതാണ് നിങ്ങൾ കാണുന്ന ഈ വലിയ സർക്കിൾ. ശരിയാണോ? അതിനകത്ത് വരുന്ന രണ്ട് കാറ്റഗറീസ് ആണ് ഒന്ന് ജിറാഫും മറ്റൊന്ന് മങ്കിയും. എന്തുകൊണ്ട് അവരെ നമ്മൾ ഒരുമിച്ച് വരച്ചില്ല? ഇത് രണ്ടും രണ്ട് ഡിഫറെന്റ് ഗ്രൂപ്പുകളല്ലേ? ആണ്. പക്ഷെ അവർ രണ്ടുപേരും ടോട്ടലി ഇൻവോൾവഡ് ആയിരിക്കുന്ന ഏതാണ്? അനിമൽ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ആ ഒരു വലിയ സെറ്റിനകത്ത് ഈ രണ്ട് ഗ്രൂപ്പുകളെയും ഡിസ്ജോയിന്റ് ആയി റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത്തരം സാഹചര്യത്തിൽ നമ്മൾ ആ ഒരു രീതിയിലുള്ള റെപ്രസെന്റേഷൻ ആണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ടൈപ്പ് ഫോറിലേക്ക് പോകാം. എന്താണ്? വെൻ ദർ ഈസ് സം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഐറ്റംസ് ആൻഡ് ദീസ് ടു ഐറ്റംസ് ആർ somehow linked with the third item. ഞാൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞാൻ അതിനകത്ത് ചില റെപ്രസെന്റേഷൻസ് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താണ് വുമൺ എന്ന് പറയുന്ന ഒരു ലാർജ് സെറ്റ് അല്ലേ? അതിനകത്ത് വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ഡോട്ടറും മദറും. ശരിയല്ലേ? എന്താണ് ഡോട്ടറിന്റെയും മദറിന്റെയും പ്രത്യേകത? നിങ്ങൾ പറയൂ. ഇപ്പൊ വുമൺ എന്ന കാറ്റഗറിയിൽ തന്നെ വരുന്ന ആൾക്കാരാണ് ഡോട്ടറും മദറും. പക്ഷെ സം ഡോട്ടേഴ്സ് ആർ മദേഴ്സ് അല്ലേ? ആണല്ലോ. ഡോട്ടേഴ്സ് ആൻഡ് മദേഴ്സ് ആർ വുമൺ എന്ന് പറയുന്ന കാറ്റഗറി ആയതുകൊണ്ടാണ് വുമണിനകത്ത് നമ്മൾ ആരെ വരച്ചത്? ഡോട്ടറിനെയും മദറിനെയും വരച്ചത്. ബട്ട് സം ഡോട്ടേഴ്സ് ആർ മദർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടാണ് കുറച്ച് ആൾക്കാരെ നമ്മൾ ഇത്തരത്തിൽ എന്ത് ചെയ്തിരിക്കുന്നത്? അവരെ തമ്മിൽ കണക്ഷൻ വന്നിരിക്കുന്നത്. അപ്പോ സം വരുമ്പോൾ എങ്ങനെ, ഓൾ വരുമ്പോൾ എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഈ ഡയഗ്രത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇനി ഞാൻ നിങ്ങളെ അടുത്തത് പരിചയപ്പെടുത്തുന്നത് നോക്കൂ. എന്താണ് വെൻ ടു ഐറ്റംസ് ആർ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫ്രം ഈച്ച് അതർ ബട്ട് ആർ സ്ലൈറ്റ്ലി ലിങ്ക്ഡ് ബട്ട് നോട്ട് കംപ്ലീറ്റ്ലി വിത്ത് ദ തേർഡ് ഐറ്റം. ഇതാ ഞാൻ നിങ്ങൾക്ക് അതും കൂടെ ഒന്ന് പരിചയപ്പെടുത്താം. എന്താണ് ഇതാ നമുക്ക് സെന്ററിലുള്ളത് സ്റ്റുഡന്റ് ആണ് അല്ലേ? സ്റ്റുഡന്റ് ആണ്. ഈ സ്റ്റുഡൻസിനെ എടുത്താൽ അതിൽ ആരൊക്കെ ഉൾപ്പെടും? ബോയ്സും ഉൾപ്പെടും, അതേപോലെ തന്നെ എന്ത് ഉൾപ്പെടും? ഗേൾസും ഉൾപ്പെടും. ശരിയല്ലേ? പക്ഷേ എല്ലാ സ്റ്റുഡൻസും ഗേൾസ് ആണെന്നോ എല്ലാ സ്റ്റുഡൻസും ബോയ്സ് ആണെന്നോ നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ?
പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അതിനകത്ത് ഇതിനെ എല്ലാത്തിനെയും ഉൾപ്പെടുത്താതെ കുറച്ച് സ്റ്റുഡൻസ് ബോയ്സ് ആയിരിക്കും, കുറച്ച് സ്റ്റുഡൻസ് ഗേൾസ് ആയിരിക്കും. പക്ഷെ ഗേൾസ് ആൻഡ് ബോയ്സ് ഈസ് ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആൻഡ് ഡിഫറെന്റ് സെൻസ്. അതുകൊണ്ടാണ് അവരെ തമ്മിൽ എന്ത് രീതിയിൽ കണക്ട് ചെയ്തിരിക്കുന്നത്, കണക്ഷൻ ഇല്ലാത്ത രീതിയിൽ അവർ മാറി നിൽക്കുന്നത്. പക്ഷെ രണ്ടുപേരെയും ഇന്റർലിങ്ക് ചെയ്യുന്നത് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. അതുകൊണ്ടാണ് അതിനകത്തേക്ക് പാർഷ്യലി രണ്ടുപേരെയും കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, സം ഗേൾസ് സം സ്റ്റുഡൻസ് ആർ ഗേൾസ് ആൻഡ് സം സ്റ്റുഡൻസ് ആർ ബോയ്സ്. But girls and boys are different groups. Clear? Then nammal adutha question ilekku pogunnu. Endana type 6? When all the items are slightly interlinked with each other. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രത്യേകത എല്ലാ സെറ്റുകളും സ്ലൈറ്റ്ലി ഇന്റർലിങ്ക് ചെയ്ത് വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ നോക്കൂ, ഇവിടുത്തെ സെറ്റുകളൊന്ന് നോക്കി. ഒന്ന് ഡോക്ടർ, ശരിയാണ്. മറ്റൊന്ന് ടീച്ചർ, ഓക്കെ. മറ്റൊന്ന് മ്യൂസീഷ്യൻ. എന്താണ് ഇതിന്റെ പ്രത്യേകത? എല്ലാം പരസ്പരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സം ടീച്ചേഴ്സ് ആർ ഡോക്ടേഴ്സ്, സം ഡോക്ടേഴ്സ് ആർ മ്യൂസീഷ്യൻസ്, സം ടീച്ചേഴ്സ് ആർ ഡോക്ടേഴ്സ് ആൻഡ് മ്യൂസീഷ്യൻസ്. അപ്പൊ ഇതെല്ലാം പരസ്പരം വേണമെങ്കിൽ ആകാം എന്നുള്ളത് കൊണ്ടാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്, സ്ലൈറ്റ്ലി ഇന്റർലിങ്ക് ചെയ്ത് വരുന്നത്, ശരിയല്ലേ? അപ്പോ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സെറ്റ്, ഒരു ടീച്ചർ ഡോക്ടറും അതോടൊപ്പം എന്തുവാവാം, മ്യൂസീഷ്യനുമാവാം. ഒരു ഡോക്ടർ ഒരു ടീച്ചറും മ്യൂസീഷ്യനുമാവാം. ഒരു മ്യൂസീഷ്യൻ ഡോക്ടറും ടീച്ചറും ആകാം എന്ന് പറയുന്നത് കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അവരെ സ്ലൈറ്റ്ലി ഇന്റർലിങ്ക് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്തിരിക്കുന്നത്, വരച്ചിരിക്കുന്നത്. അപ്പോ ആ ഒരു കണ്ടീഷൻ കൂടി നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പോ അത്തരത്തിൽ വേണമെങ്കിൽ ഡയഗ്രാംസിനകത്ത് സ്ലൈറ്റ്ലി ഇന്റർലിങ്ക് ചെയ്ത് തരുന്ന രീതിയിലും ഡയഗ്രാംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ടൈപ്പ് 7. എന്താണ് ടൈപ്പ് 7? വെൻ ദി ടു ഐറ്റംസ് ആർ കംപ്ലീറ്റ്ലി റിലേറ്റഡ് ടു ഈച്ച് അതർ ആൻഡ് ദ തേർഡ് ഐറ്റം ഈസ് എൻറയർലി ഡിഫറെന്റ് ഫ്രം ബോത്ത് ദി ഐറ്റംസ്. സോ നമുക്ക് മൂന്ന് ഐറ്റംസ് തരുന്നു. ഈ ഇത് തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ക്രിമിനൽസ് എന്ന് പറയുന്നതിന്റെ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്, അതിനോ അല്ലെങ്കിൽ ആ സെറ്റിൽ ഉൾപ്പെടുന്ന ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്, തീവ്സ് എന്ന് പറയുന്നത്, ശരിയാണോ? പക്ഷെ ഫിലോസഫർ എന്ന് പറയുന്ന ആള് ഈ രണ്ട് ഗ്രൂപ്പുമായും യാതൊരു ബന്ധവും ഇല്ലാത്ത ആളാണ്. സോ അതുകൊണ്ടാണ് അവരെ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ മാറ്റി അപ്പുറത്തേക്ക് വരച്ചിരിക്കുന്നത്. അപ്പോ ഇങ്ങനെ രണ്ടെണ്ണം പരസ്പരം ഇന്റർലിങ്കിലും ഒരെണ്ണം അല്ലെങ്കിൽ കണക്ഷൻ ഉള്ള രീതിയിലും ഒരെണ്ണം ഇതുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിലും തരാനായിട്ട് സാധിക്കും. അപ്പോഴും ആ സെറ്റിനെ കൃത്യമായി എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോ വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ സെറ്റുകളെ അല്ലെങ്കിൽ ഗ്രൂപ്പുകളെ ഡയഗ്രാമാറ്റിക്കലി റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ് വെൻ ഡയഗ്രാത്തിലൂടെ. അപ്പൊ അത് കൃത്യമായി അവരുടെ റിലേഷൻസ് മനസ്സിലാക്കി ഡയഗ്രാം ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റുകളായി ചോദിക്കുക. അപ്പോൾ കൂടാതെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ തുടർന്നും നിങ്ങൾക്ക് ഇതേപോലെ തന്നെയുള്ള ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും. താങ്ക് യു.